ക്രൈസ്തവ ഗാനലോകത്തെ പ്രതിഭാധനരെയും അവരുടെ ഗാനങ്ങളെയും പരിചയപ്പെടുത്തുന്ന മഞ്ഞുതുള്ളികൾ എന്ന ഈ ഗാന ശുശ്രൂഷയിലേക്ക് ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോട് അതിഥിയായി എത്തിയിരിക്കുന്നത് കമ്പങ്കോട് ഓൾ സെയിൻസ് മാർത്തോമ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട സുനിൽ എം ജോണച്ചനാണ്. അച്ഛനെ ഈ ഗാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? എമി ചെറിയാൻ സാറിന്റെ മനോഹരമായ ഒരു ഗാനമാണ് ആശ്രയം യേശുവിൽ എന്നതിനാൽ എന്നത്. കുറിയന്നൂർ താന്നിക്കപ്പുറത്ത് ടി എം ഈശോയുടെയും അയിരൂർ കാഞ്ഞേറ്റിയറ പനന്തോട്ടത്തിൽ ഏലിയാമ്മയുടെയും നാലാമത്തെ മകനായിട്ട് ജനിച്ച ആളാണ് എമ്മി ചെറിയാൻ സാർ. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുൻപ് ജനിച്ച മൂന്ന് ആൺകുട്ടികളും ഈ ലോകത്തോട് യാത്ര പറഞ്ഞവരാണ്. ഇത് വളരെ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ അവർ ജനിച്ച ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്കും രോഗം ഒന്ന് തന്നെയായിരുന്നു. അങ്ങനെ മൂന്ന് കുഞ്ഞുങ്ങളും മരണപ്പെട്ടു. നാലാമത്തെ കുഞ്ഞായിട്ടാണ് എമ്മി ചെറിയാൻ സാർ ജനിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം ഒരു ഉപദേശി കൂടിയായിരുന്നു. അദ്ദേഹം ഈ കുഞ്ഞിനെ കരങ്ങളിലേന്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിയ ഒരു കുഞ്ഞാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സുവിശേഷ വേലയ്ക്കായിട്ട് സമർപ്പിച്ച ആളാണ് എം ഇ ചെറിയാൻ സാർ. ഇക്കാലത്ത് അദ്ദേഹം പഠിച്ച ഒരു അധ്യാപകനായി കുമരാട് നോയൽ മെമ്മോറിയൽ ഹൈസ്കൂളിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ജോലി രാജിവെച്ച് മധുരയിൽ സുവിശേഷ വേലയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂട്ടി പോകുന്നത്. ആ സമയത്തുണ്ടായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ മനോഹരമായ ഒരു ഗാനമാണ് അനുഗ്രഹത്തിന് അധിപതി എന്നത്. അത് നമ്മൾ ഷാലോം ടി വിയുടെ മഞ്ഞുതുള്ളികൾ എന്ന ഈ ഗാന ശുശ്രൂഷയിലൂടെ തന്നെ ഇതിന് മുൻപ് കേട്ടിട്ടുള്ള ഗാനമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നേർന്ന നൊമ്പരങ്ങളിൽ നിന്നൊക്കെ എഴുതിയ ഗാനമായിരിക്കാം ആശ്രയം യേശുവിൽ എന്നതിനാൽ എന്ന ഗാനം. ഒരുപക്ഷെ ഈ ലോകത്തിൽ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളെല്ലാം കിട്ടുമ്പോഴാണ് ഭാഗ്യം എന്ന് കരുതുന്നവരാണ്. എന്നാൽ എം ഇ ചെറിയാൻ സാർ പറയുന്നു ആശ്രയം യേശുവിൽ എന്നതിനാൽ ഞാൻ ഭാഗ്യവാനാണ്, മാത്രമല്ല ആശ്വാസം അവൻ എന്നിൽ തന്നതിനാൽ ഞാൻ ഭാഗ്യവാനാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയമുള്ളവനും ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുന്നവനുമാണ് ഭാഗ്യവാൻ. എന്നിട്ട് വീണ്ടും സാറ് പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ കൂരിലേറുന്ന അവസരങ്ങളിൽ മറ്റെങ്ങും ഓടിപ്പോകാതെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ചെന്ന് അഭയപ്പെട്ടാൽ പാണികളേറ്റ ആണികളേറ്റ പാണികളാലെ ആണി കൊണ്ട് മുറിവേൽക്കപ്പെട്ട കരങ്ങളാലെ അവൻ ചേർത്ത് പിടിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴേക്കുള്ള വരികളിലൊക്കെ പോകുമ്പോൾ സാറ് പറയുന്നുണ്ട് ഈ ലോകം കണ്ണീരേ തീർത്തോളൂ, എന്നാൽ ദൈവമാണ് സന്തോഷം നൽകുന്നവൻ, യേശു കർത്താവാണ് സന്തോഷം നൽകുന്നവൻ എന്ന് ഓർമ്മപ്പെടുന്നു. ഇത് അനേക ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു നല്ല ഗാനമാണ് ആശ്രയം യേശുവിൽ എന്നതിനാൽ എന്ന ഗാനം. തീർച്ചയായും നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഇരുൾ മൂടും വേളകളിൽ
നിറഞ്ഞ കരുണ നിറഞ്ഞവൻ കാക്കൂമന്നെ കാക്കൂമന്നെ കാരിരും പാണിയ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കൂമന്നെ കാക്കൂമന്നെ ആശ്രയമേശുവിൽ എന്നതിനാ ഭാഗ്യവന്യ ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവന്യ ഭാഗ്യവന്യ സൗഭാഗ്യം ഇക്ഷീതി ഇല്ല മറ്റെങ്ങും നിശ്ചയമാ ഇത്ര സൗഭാഗ്യം ഇക്ഷീതി ഇല്ല മറ്റെങ്ങും നിശ്ചയമാ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന കണ്ണീരെ മഞ്ഞിലുള്ളൂ മഞ്ഞിലുള്ളൂ തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ മഞ്ഞിലുള്ളൂ ആശ്രയമേശുവിൽ എന്നതിനാ ഭാഗ്യവന്യ ഭാഗ്യവന്യ ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവന്യ ഭാഗ്യവന്യ മനസ്സോടെ ശാപം മരത്തിൽ തൂങ്ങിയ മനുവേലെ ദേവജാത, ഈ പാട്ടിനെ കുറിച്ച് ഒന്ന് പറയാമോ?
മോശവത്സലം ശാസ്ത്രികളുടെ മനോഹരമായ ഒരു ഗാനമാണ് മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മനുവേലനേകജാത എന്നുള്ള ദൈവജാത എന്നുള്ള മനോഹരമായ ഗാനം. അദ്ദേഹത്തെക്കുറിച്ച് മുൻ എപ്പിസോഡുകളിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം സെമിനാരി വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരാളാണ്. പക്ഷേ സെമിനാരി വിദ്യാഭ്യാസം നേടിയെങ്കിലും അദ്ദേഹം ഒരു വൈദികനാകാതെ ജീവിതകാലം മുഴുവൻ ഒരു സുവിശേഷകനാകാൻ തീരുമാനിച്ച ആളാണ്. അദ്ദേഹത്തിന് സംഗീതരചനയിലും അതുപോലെ തന്നെ ചിത്രരചനയിലും വളരെ പ്രാവീണ്യമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം വളരെ വലിയ ഭാഷാ പണ്ഡിതനും ഒക്കെ ആയിരുന്നു. വളരെ മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു നല്ല ഗാനമാണ് മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയേ എന്ന് പറയുന്ന ഗാനം. അതിനകത്ത് യേശു കർത്താവ് മനുഷ്യർക്ക് എന്താ ചെയ്തതെന്ന് വളരെ സുന്ദരമായിട്ട് രേഖപ്പെടുന്നു. ആരുടെയും നിർബന്ധം കൊണ്ടല്ല, പാപിയായിരുന്ന മനുഷ്യരെ തേടി മനസ്സോടെ മനസ്സ് കുരിശിൽ മരിച്ചു. നീ മരിക്കാൻ കാരണം ഞാൻ കൂടിയാണെന്ന് അദ്ദേഹം ആ വരികളിൽ ഓർമ്മപ്പെടുന്നത്. നിനക്ക് ഈ വേദന വരുത്തി വെച്ചത് ഈ നീചൻ ഞാൻ അയ്യോ എന്നൊക്കെ ഓർമ്മപ്പെടുന്നുണ്ട്. സാധാരണ പള്ളികളിൽ വിശുദ്ധ കുർബാന മധ്യേ പാടുന്നൊരു സുന്ദരമായ ഗാനം കൂടിയാണിത്. അതിനിടയിൽ വളരെ സുന്ദരമായിട്ട് ഓർമ്മപ്പെടുന്ന ചില വരികളുണ്ട്. നിന്റെ ശരീരം നീ നുറുക്കി ഞങ്ങൾക്ക് നൽകിയല്ലോ എന്നൊക്കെ പറയുന്ന സുന്ദരമായ വരികൾ അതിനുള്ളിലുണ്ട്. വളരെ എന്തുകൊണ്ടും വളരെ അർത്ഥപൂർണമായൊരു ഗാനം. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്ന് മനുഷ്യനെ എന്ത് ചെയ്തു കൊടുത്തു, അവനെങ്ങനെയാണ് രക്ഷ ഉണ്ടാക്കി കൊടുത്തത്, അവനെങ്ങനെയാണ് രക്ഷയിലേക്ക് പ്രവേശിച്ചത് എന്നെല്ലാം വളരെ സുന്ദരമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല ഗാനമാണ് ഈ ഇപ്പോൾ എന്നോട് ചോദിച്ച ഈ ഗാനം. നമുക്ക് കേൾക്കാം. നിശ്ചയമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത നിനക്ക് വേദന വരുത്തി വെച്ചത നീചൻ ശാപം ജ്വലിച്ചിറങ്ങിയ നിലത്തിൻ പാതകം മൂലം മല പോലെ ശാപം ജ്വലിച്ചിറങ്ങിയ നിലത്തിൻ പാതകം മൂലം അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വിട്ടല്ലോ നന്ദി കെട്ട ഈ നരരെ നരക അഗ്നിയിൽ നിന്നു നേടാ
കെട്ട ഈ നരരെ നരക അഗ്നിയിൽ നിന്നു നേടാ മന്നവ തിരുപൊൻ കുരുതിനി ചിന്തി നിന്നല്ലോ മന്നവ തിരുപൊൻ പാപിനിൻ തീരു പുണ്യങ്ങളിൽ ശരണം വെച്ചു വന്നയ്യോ അരിഷ്ട പാപിനിൻ തീരു പുണ്യങ്ങളിൽ ശരണം വെച്ചു വന്നയ്യോ തീരു പ്രതിമയാ കടിമയെ കൃപ നിറഞ്ഞ തിരുപ്രതിമയാ കടിമയേ കൃപ നിറഞ്ഞ കർത്താവേ മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത മനസ്സോടെ ശാപ മരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത നിനക്കി വേദന വരുത്തി വെച്ചതാം നീചഞ്ഞാനയ്യോ നിനക്കി വേദന വരുത്തി വെച്ചതാം നീചഞ്ഞാനയ്യോ മാനവകുലത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായി
സ്വന്തം ജീവൻ കൊടുത്ത യേശു കർത്താവിനോട് ചേർന്ന് നമുക്കും ജീവിക്കാം. ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഗാനങ്ങൾ ഏവർക്കും അതിനുതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കുറേ നല്ല ഗാനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആശ്വാസമിന്നിൽ തന്നതീന ഭാഗ്യവന്യ ആശ്രയമേശുവി എന്നതീന ഭാഗ്യവന്യ ഭാഗ്യവന്യ ആശ്വാസമിന്നിൽ തന്നതീന ഭാഗ്യവന്യ ഭാഗ്യവന്യാ.